ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഫിലിംസ് കാണാൻ ഇഷ്ടമില്ലാത്തവരാരും ഇല്ല അല്ലേ? അത് പ്രത്യേകിച്ച് ഈ കാലത്ത്, അതായത് കൊറോണ ആയ കാരണം വേറൊന്നും ചെയ്യാൻ നമുക്ക് നിവൃത്തിയില്ല. നമ്മൾ വീട്ടിൽ തന്നെയാണ്, അപ്പോൾ നമ്മൾ മാക്സിമം ഫിലിംസൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഇതേ തിയേറ്ററുകളൊക്കെ തുറന്ന് ഫിലിംസൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് എവർഗ്രീൻ ഫിലിംസ് കുറേ ഉണ്ട് അല്ലേ? നമുക്കത് ഇപ്പോഴും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കിലുക്കം, അതുപോലെ യോധ, മണിചിത്രത്താഴ്, അതുപോലെ തെങ്കാശി പഠനം, ഇതൊക്കെ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ, ഒട്ടും ബോറടി ഇല്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ് ഈ ഫിലിംസൊക്കെ അല്ലേ? അപ്പം ഞാനിപ്പോൾ ഫിലിംസിൻ്റെ കാര്യം പറയാൻ വന്നതല്ല കേട്ടോ. നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബയോളജിക്കകത്ത് നമുക്കൊരു ടാക്സോണമിക്കൽ ഹെയറാർക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പഠിക്കുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ഫിലിം, ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ ഈ എവർഗ്രീൻ ഫിലിംസിൽ പറഞ്ഞ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു ഫിലിം തന്നെയാണ് നമ്മുടെ തെങ്കാശി പട്ടണം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഫിലിമുമായിട്ട് നമുക്ക് ടാക്സോണമിക്കൽ ഹെയറാർക്കിനെ ഒന്ന് കണക്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ തെങ്കാശി പട്ടണത്തിൽ നിന്ന്, തെങ്കാശി പട്ടണം നമുക്കറിയാലോ, നമ്മുടെ ശത്രുവിനെയും കണ്ണപ്പേട്ടൻ ദാസപ്പേട്ടൻ എല്ലാവരെയും നമുക്കറിയാം അല്ലേ? ശത്രുവിനെ ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ആ സിനിമ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ടാക്സോണമിക്കൽ ഹെയറാർക്കിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ തെങ്കാശി പട്ടണത്തിനകത്ത് നമ്മുടെ ശത്രു നമ്മുടെ കെ ഡി എം കമ്പനിയിലേക്ക് വരുന്നുണ്ട് അല്ലേ? ജോയിൻ ലെറ്ററൊക്കെ കിട്ടിയ ലെറ്ററിൻ്റെ കാര്യത്തിലൊക്കെ പല കഥകളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഓർമ്മ ഉണ്ടല്ലേ? നല്ല രസമല്ലേ ഫിലിം തന്നെ അല്ലേ? അപ്പോൾ അതിനകത്ത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശത്രു ഈ കെ ഡി എം കമ്പനിയിലെ ഓഫീസിലേക്ക് ഈ ലെറ്ററും കൊണ്ടുവരുന്ന ഒരു സീനുണ്ട്. നല്ല രസമല്ലേ? അതെങ്ങനെയാണ് വരുന്നത്? ഒരു നാളികേരെ കുറച്ച്, ഗണപതിക്ക് നാളികേരെ കുറച്ചിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ സംഭവമാണ് നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ തന്നെ ഓർത്ത് വെക്കാം. അതായത് നമ്മുടെ കെ ഡി എം കമ്പനിയിലേക്ക്, കെ ഡി എം കമ്പനിയുടെ എവിടേക്ക്, എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? ജോലിയിൽ ജോയിൻ ചെയ്യാനായിട്ടല്ലേ വരുന്നത്? അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ കിട്ടിയിട്ട് ഓർമ്മ ഉണ്ടല്ലോ. അപ്പോൾ കെ ഡി എം കമ്പനിയുടെ ഓഫീസിലേക്ക് ഗണപതിക്ക് നാളേരോ അടച്ചിട്ട് ആര് വരുന്നു, നമ്മുടെ ശത്രു വരുന്നു, ആ സീന് നമ്മളൊന്ന് മനസ്സിൽ വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ടാക്സോണമി ഹെയറാർക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് ടാക്സോണമി ആയിട്ട് റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടാക്സോണമിക്കൽ ഹെയറാർക്കിയുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതായത് ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഗ്രൂപ്പ്, കുറേ വെറൈറ്റീസ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. ഇതിനെ മുഴുവനും നമ്മൾ ഒരേ സ്വഭാവമുള്ള കുറച്ച് ആൾക്കാരെ പിടിച്ച് നമ്മളൊരു ഗ്രൂപ്പ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ടാക്സോണമിക്കൽ ഹെയറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതൊരു സീക്വൻസ് ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഡിഫറെൻറ്റ് കോമൺ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഓർഗാനിസത്തിന് നമ്മളൊരു സെയിം ഗ്രൂപ്പിലാക്കി വെക്കുന്നു, അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സീക്വൻഷ്യൽ ഓർഡർ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ടാക്സോണമിക്കൽ ഹെയറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കെ ഡി കമ്പനിയെ കുറിച്ചാണ്, നമ്മുടെ ശത്രുവിനെ കുറിച്ചാണ്. അപ്പോൾ കെ ഡി കമ്പനിയുടെ ഓഫീസിലേക്ക് ഗണപതിക്ക് നാളികേരം മുടച്ചിട്ട് ആര് വന്നു, ശത്രു വന്നു. ഓക്കെ, ഇതാണ് നമ്മൾ കണക്ട് ചെയ്തത്. എങ്ങനെയാണ് കെ ഡി കമ്പനിയുടെ കെ ഫോർ കിങ്ഡം. ഓക്കെ, ദെൻ കെ ഡി എന്ന് പറയുന്നത് ഡി ഫോർ ഡിവിഷൻ. ഓക്കെ, ദെൻ അപ്പോൾ കെ ഡിയുടെ കമ്പനി എന്ന് പറയുന്നത് സി ഫസ്റ്റ് ലെറ്റർ. നമുക്ക് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ആണ് ഇവിടെ ആവശ്യം കേട്ടോ. അപ്പോൾ കെ എന്ന് പറയുന്നത് കിങ്ഡം, കെ ഡി ഡിവിഷൻ, ആൻഡ് കെ ഡി കമ്പനിയിലെ സിക്ക് നമുക്ക് ക്ലാസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കെ ഡി കമ്പനിയിലെ ഓഫീസിലേക്ക്, ഓഫീസ് എന്ന് പറയുന്നതിൽ നമുക്ക് ഒയും എഫും മാത്രം മതി. അപ്പോൾ ഒ ഫോർ ഓർഡർ ആൻഡ് എഫ് ഫോർ ഫാമിലി, മനസ്സിലായില്ലേ? അപ്പോൾ കെ ഡി കമ്പനിയുടെ ഓഫീസിലേക്ക് ഗണപതിക്ക് നാളേരം അടച്ചിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഗണപതി, അപ്പോൾ അതിലത്തെ ജീന മാത്രം നമുക്ക് എടുക്കുക. അപ്പോൾ ജി എന്ന് പറയുന്നത് ജീനസ്. ഓക്കെ, ദെൻ ആരു വന്നു, നമ്മുടെ ശത്രു വന്നു, ശത്രുവിൻ്റെ എസ് മാത്രം എടുക്കുക. അപ്പോൾ സ്പീഷീസ്. അപ്പോൾ ഇതാണ് നമ്മുടെ തെങ്കാശി പഠനവും നമ്മുടെ ടാക്സോണമിയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തത്. ഇതിനെ എന്ന് പറയുന്നത് ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് കിങ്ഡമാണ്. അപ്പോൾ കിങ്ഡത്തിൽ എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് സ്പീഷീസുമാണ് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ടാക്സോണമിക്കൽ ഹെയറാർക്കി എന്താന്ന് മനസ്സിലായില്ലോ. അപ്പോൾ ടാക്സോണമിക്കൽ ഹെയറാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സീക്വൻഷ്യൽ ഓർഡറാണ് നമുക്ക് ഇവിടെ കാര്യം. അതായത് ഹെയറാർക്കി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീക്വൻഷ്യൽ ഓർഡറാണ്. അപ്പോൾ നമ്മൾ ഇതേ ഓർഡറിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കണം, ഇനി അത് മറക്കില്ല. കാരണം നമ്മുടെ തെങ്കാശി പട്ടണം സിനിമയും നമ്മുടെ ശത്രുവിനെയും ഓർക്കാം. ഓക്കെ, അപ്പോൾ കെ ഡി എൻ കമ്പനിയുടെ ഓഫീസിലേക്ക് എങ്ങനെയാണ് പോയത്, ഗണപതിക്ക് നാളികേരം മുടച്ചിട്ട് നമ്മുടെ ശത്രു പോയി. ആ കഥ ഇനി ആ ഒരു സീന് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ടാക്സോണമിക്കൽ ഹെയറാർക്കി പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ആരും മറക്കില്ലല്ലോ, പക്കയല്ലേ? എല്ലാവർക്കും സെറ്റായില്ലേ? അപ്പോൾ ദിസ് ഇസ് മിഥില അരുൺ സൈനിങ് ഓഫ് ഫ്രം ദ ടീം ഒമ്നിബസ്.